തത്വമസിയിൽ നമുക്ക് ഈ വാരം മണിപൂരകം എന്ന ചക്രത്തിനെക്കുറിച്ച് അടുത്തറിയാം. പ്രപഞ്ചത്തിൽ നിന്നും സൗരോർജത്തെ സ്വീകരിക്കുകയും ജഠരാഗ്നി നിർമ്മിച്ച് ദഹന പ്രക്രിയയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായ ധർമ്മം നിറവേറ്റുന്ന മൂന്നാമത്തേതായ മണിപൂരകത്തിൻ്റെ സ്ഥാനം പൊക്കിളിന് മുകളിൽ വാരിയെല്ലിന് താഴെയുള്ളതായിരിക്കുന്ന ശരീരഭാഗത്തിന് നേരെയുള്ളതായ ഊർജ ശരീരത്തിലാണ്. ഈ ചക്രം വിപരീത ചിന്തകളുടെ കേന്ദ്രം കൂടിയാണ്. സ്വാർത്ഥ ചിന്തകളുടെയും മോഹങ്ങളുടെയും കേന്ദ്രമായ ഇവിടെ തന്നെയാണ് ഞാൻ എന്നതായ ഭാവവും കുടികൊള്ളുന്നത്. ഈ കേന്ദ്രത്തിൽ തന്നെയാണ് ആത്മാഭിമാനവും വിവേകവും ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം തന്നെ കുടികൊള്ളുന്നതും. അഗ്നിപരമായ തേജസ്സിൻ്റെ ആവാസം മൂലം എപ്പോഴും മണി പോലെ അല്ലെങ്കിൽ രത്നം പോലെ ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മണിപ്പൂരം എന്നുള്ളതായിരിക്കുന്ന പേര് വന്നിരിക്കുന്നത് എന്ന് ഗൗതമീയ തന്ത്രം വിവരിക്കുന്നുണ്ട്. ഇത് സ്വർണ നിറത്തിലുള്ളതായിരിക്കുന്ന പത്മത്തോടുകൂടി സ്വാധിഷ്ഠാനത്തിന് മുകളിൽ നാഭീപ്രദേശത്തിൽ നിൽക്കുന്നു. മേഘവർണമായ മണിപ്പൂര പത്മത്തിലെ 10 ദളങ്ങളിൽ നീല നിറത്തിലായി ഡം ഡം ണം എന്ന് തുടങ്ങിയ അല്ലെങ്കിൽ എന്നുള്ളതായിരിക്കുന്ന ക്രമത്തിൽ മന്ത്രാക്ഷരങ്ങളുമുണ്ട്. അതിൽ ലജ്ജ, പിശുനം, തൃഷ്ണ, സുഷുപ്തി, വിഷം, കഷായം, മന്ദത, മോഹം, വെറുപ്പ്, ഭയം എന്നീ 10 മനോവൃത്തികളുമുണ്ട്. ഇതിൻ്റെ കർണികയിലുള്ള രം എന്ന അഗ്നിബീജം യോഗി ദൃഷ്ടിക്ക് പ്രത്യക്ഷീഭവിക്കും. അഗ്നിമണ്ഡലമായ ത്രികോണത്താലത് ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ ത്രികോണത്തിൻ്റെ ഓരോ ഭുജവും സ്വസ്തികയാൽ അങ്കിതമാണത്രേ. പുരോഭാഗത്തായി രുദ്രനും ഭദ്രകാളിയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ രുദ്രൻ കുങ്കുമവർണനും സർവാംഗം ഭസ്മം പൂശിയ ഒരു വൃദ്ധരൂപനുമാണ്. ഈ രുദ്രൻ ത്രിനേത്രങ്ങളോടും വരദാഭയ മുദ്രകളോടും കൂടി യോഗിക്ക് യോഗി ദൃഷ്ടിയിൽ അല്ലെങ്കിൽ യോഗ ദൃഷ്ടിയിൽ ദർശനമരുളുന്നു. രുദ്ര പാർശ്വത്തിലുള്ള ലാഗിനി ദേവി തപ്ത കാഞ്ചനവർണയും ചതുർഹസ്തയും മദമത്ത ചിത്തയും പീതവസ്ത്രധാരണയും സർവാഭരണ വിഭൂഷിതയുമാണ്. ഈ പത്മത്തിന് മുകളിലായാണ് സൂര്യഭൂമി. സൂര്യൻ വിശുദ്ധി ചക്രസ്ഥനായ ചന്ദ്രനിൽ നിന്നും സ്രവിക്കുന്ന അമൃതം പാനം ചെയ്യുന്നു. മണിപ്പൂര ചക്രം വഴിക്കാണ് ഭൂവർലോക വിഷയങ്ങളുടെ അവ്യക്ത പ്രതീതി സ്ഥൂല ശരീരത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത വാരം നമുക്ക് അനാഹതം എന്ന ചക്രത്തെക്കുറിച്ച് അടുത്തറിയാം.